ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സംഭവസ്ഥലത്ത് നിന്ന് നീക്കാനുള്ള ജോലി തുടങ്ങി. വിമാന ചിറകുകൾ അഴിച്ചുമാറ്റുന്ന പണിയാണ് ചൊവ്വാഴ്ച ആരംഭിച്ചത്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സാങ്കേതിക വിദഗ്ധരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. വിമാനത്തിന്റെ സാങ്കേതിക തകരാറുകളുടെ പരിശോധന പൂർത്തിയാക്കി. തുടർന്ന് വിമാനത്തിന്റെ അടിഭാഗവും യന്ത്രങ്ങളും പരിശോധിക്കുന്ന പ്രവർത്തനങ്ങളും തുടങ്ങി. കൂട്ടാലങ്ങൽ ഭാഗത്ത് പ്രത്യേകമൊരുക്കിയ സ്ഥലത്തേക്കാണ് വിമാനം മാറ്റുന്നത്. തിങ്കളാഴ്ച വിമാന ഭാഗങ്ങൾ മാറ്റി തുടങ്ങുമെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരുന്നത്. എന്നാൽ സാങ്കേതിക വിദഗ്ധർക്കും മുംബൈയിൽ നിന്നുള്ള എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർക്കും കരിപ്പൂരിലെത്താനായില്ല. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തുടർച്ചയായ 2 സെഞ്ചുറി എന്ന അപൂർവ റെക്കോർഡ് നേടിയിട്ടും ധവാന്റെ ഡൽഹി ക്യാപിറ്റൽസിന് തോൽവി. കിങ്സ് 11 പഞ്ചാബാണ് ഡൽഹിയെ 5 വിക്കറ്റിന് തോൽപ്പിച്ചത്. പഞ്ചാബിന്റെ തുടർച്ചയായ 3ാം ജയമാണിത്. ഡൽഹി ഉയർത്തിയ 168 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ പഞ്ചാബ് 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. തുടർച്ചയായി 2ാം മത്സരത്തിലും ശിഖർ ധവാൻ തകർപ്പൻ സെഞ്ചുറി നേടിയിട്ടും ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബിനോട് തോറ്റു എന്ന് പറയുമ്പോൾ അത് വലിയ ക്ഷീണമാണ് റിക്കി പോണ്ടിങ്ങിന്റെ ടീമിന്. കാരണം അവരുടെ 165 വന്നാൽ ഒരാളെ കളിച്ചിട്ടുള്ളൂ ആ സെഞ്ചുറിക്കാരൻ, ബാക്കി എല്ലാവരും പരാജയപ്പെട്ടു. മറുഭാഗത്ത് കിങ്സ് 11 പഞ്ചാബിന് അവരുടെ കഴിഞ്ഞ ദിവസത്തെ ഡബിൾ സൂപ്പർ ഓവർ മത്സരത്തിൽ ആ വിജയം നൽകിയ ആത്മവിശ്വാസം തുടക്കം അവർക്ക് പാളി. രാഹുൽ വളരെ പെട്ടെന്ന് പുറത്താവുന്നുണ്ട്. മായങ്കിന്റെ റണ്ണൌട്ട് അത് വളരെ നാടകീയം, അല്ലെങ്കിൽ വളരെ ആ ടീമിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷേ നിക്കോളാസ് കുരാൻ ആ ഒരു റണ്ണൌട്ടിന് കാരണക്കാരൻ അദ്ദേഹം തന്നെയായിരുന്നു. മായങ്ക് നോ പറഞ്ഞിട്ടും നിക്കോളാസ് വന്നതുകൊണ്ടാണ് റണ്ണൌട്ട് ഉണ്ടായത്. പക്ഷേ ആ ഒരു തെറ്റിന് പിഴവ് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ തകർപ്പൻ ഇന്നിങ്സ് കണ്ടു. 24 റൺസ് ഒരു ഓവറിൽ, ദേശ്പാണ്ഡെയുടെ ഒരു ഓവറിൽ ക്രിസ് ഗെയിൽ എടുത്തപ്പോഴും കളി മാറിയിട്ടുണ്ട്. എന്തായാലും കിങ്സ് 11 പഞ്ചാബിന്റെ തിരിച്ചുവരവ്, കാരണം വലിയൊരു ടീമാണ്, നല്ല ടീമാണ്, മാക്സ്വെൽ ഫോമിലേക്കൊക്കെ എത്തിയ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഡൽഹിക്ക് വലിയ ഭയത്തിന് കാര്യമില്ല. കാരണം ഇപ്പോഴും അവർ തന്നെയാണ് 1ാം സ്ഥാനത്ത്. കിങ്സ് 11 മുന്നോട്ട് വരുന്നത് അവസാന പ്ലേ ഓഫില് അവസാന സ്ഥാനക്കാരെ നിർണയിക്കുന്നതിൽ തീർച്ചയായിട്ടും വലിയ പങ്കുവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് 6591 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 105 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് വന്നവരാണ്. 5717 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 707 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7375 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 53901 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 24 മരണങ്ങളാണ് COVID-19 മൂലം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 1206. ഇന്ന് 6 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 14 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 628 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. UDF വെൽഫെയർ സഖ്യം ആത്മഹത്യാപരമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ്. കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. ഒരു ജനാധിപത്യ പാർട്ടി എങ്ങനെയാണ് തീവ്രവാദ പ്രസ്ഥാനവുമായി കൂട്ടുകൂടുന്നത്? ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് അറിയണമെന്നും രമേശ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി അതിതീവ്ര മതസ്വഭാവമുള്ള ഒരു സംഘടനയാണ്. അത് രാജ്യാന്തര ബന്ധമുള്ള ഒരു തീവ്രവാദ സംഘടന കൂടിയാണ്. അത്തരം മതമൗലികവാദ സംഘടനയുമായി രാഷ്ട്രീയ ബന്ധമുണ്ടാക്കാൻ കോൺഗ്രസ് എടുത്തിട്ടുള്ള തീരുമാനം അങ്ങേയറ്റം ദേശവിരുദ്ധമായിട്ടുള്ള തീരുമാനമാണ്, ആത്മഹത്യാപരമായിട്ടുള്ള കാര്യമാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ 1ോ 2ോ പഞ്ചായത്തുകൾ അധികാരം പിടിക്കാൻ വേണ്ടി ഏത് ദേശവിരുദ്ധ സംഘടനകളുമായിട്ടും ഏത് തീവ്രവാദ സംഘടനകളുമായിട്ടും സന്ധി ചെയ്യാനുള്ള, ധാരണയുണ്ടാക്കാനുള്ള കോൺഗ്രസിൻ്റെയും UDFൻ്റെയും തീരുമാനം നമ്മുടെ നാട്ടിൽ ഏറെ അപകടമുണ്ടാക്കുന്നതാണ്. എങ്ങനെയാണ് ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിക്ക് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള അതി തീവ്ര സ്വഭാവമുള്ള മതമൗലികവാദ സംഘടനയുമായിട്ട് ചർച്ച നടത്താൻ സാധിക്കുക? അങ്ങനെ ചർച്ച നടത്തിക്കഴിഞ്ഞാൽ അതിനെ കോൺഗ്രസ് നേതൃത്വത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി ഉത്തരം പറയണം. കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ മലപ്പുറം ജില്ലയിലുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹമാണ് ഇതിന് മറുപടി പറയേണ്ടത്. ഇത് അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ സമീപനമാണോ?
ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അനുവാദവും അറിവുമുണ്ടോ എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ ജനസംഖ്യയുടെ പകുതി പേർക്കും ഫെബ്രുവരിയോടെ കോവിഡ് പിടിപെടും. മുന്നറിയിപ്പുമായി വിദഗ്ധ സമിതി. അതേസമയം ഫെബ്രുവരിക്ക് ശേഷം രോഗബാധിതരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനെതിരെ ഹൈക്കോടതി. ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തെ കോടതി വിമർശിച്ചു. സാധാരണക്കാരനെ പിഴിഞ്ഞ് സർക്കാർ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നു എന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞു. സാഹചര്യം മനസ്സിലാക്കുന്നതിന് പകരം സർക്കാർ സംഘടിത വോട്ട് ബാങ്കിനെ ഭയക്കുന്നു. ശമ്പള പരിഷ്കരണത്തിൽ ഇടപെടുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. നവരാത്രിയും ദീപാവലിയും ദസറയും അടക്കം നിർണായക ആഘോഷങ്ങൾ വരാനിരിക്കവേ ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് പ്രതിരോധത്തിൽ പലയിടത്തും പലരും വേണ്ടത്ര ജാഗ്രത പാലിക്കാത്ത അവസ്ഥയുണ്ടെന്നും ആഘോഷങ്ങളുടെ നാളുകൾ വരാനിരിക്കെ ജനങ്ങൾ കർശനമായി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തായ്വാനെ ലക്ഷ്യം വെച്ച് ഇന്ത്യ. തായ്വാനുമായി വ്യാപാര ചർച്ചകൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. എന്നാൽ ചൈനയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള വ്യാപാര ചർച്ചകൾക്കാണ് സാധ്യത തെളിയുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജോസ് കെ മാണിയുടെ LDF പ്രവേശനം ചർച്ച ചെയ്യാൻ CPI സംസ്ഥാന നിർവാഹക സമിതി യോഗം നാളെ ചേരും. ജോസ് വിഭാഗത്തെ ഇടതുമുന്നണിയിൽ എടുക്കുന്നതിനെ അനുകൂലിക്കുമ്പോഴും ബാക്കി നിൽക്കുന്ന ആശങ്കകൾ യോഗത്തിൽ ഉയർന്നുവരും. മറ്റന്നാൾ ചേരുന്ന LDF യോഗത്തിൽ അറിയിക്കാനുള്ള നിലപാട് നിർവാഹക സമിതി കൈക്കൊള്ളും. വടക്കൻ ലഡാക്കിലെ ഡെംചുക്കിൽ അതിർത്തി കടന്ന് ഇന്ത്യൻ മണ്ണിൽ പ്രവേശിച്ച ചൈനീസ് സൈനികനെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പട്രോളിംഗ് സംഘം പിടികൂടിയിരുന്നു. ചൈനീസ് ഭടൻ ഇന്ത്യയുടെ പക്കൽ സുരക്ഷിതനാണെന്നും ഉടൻ കൈമാറുമെന്നുമാണ് കഴിഞ്ഞ ദിവസം സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നത്. എന്നാൽ സൈനികനെ ഉടൻ കൈമാറേണ്ടെന്ന തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ടിക്ടോക്കിന് ഏർപ്പെടുത്തിയ നിരോധനം പാകിസ്ഥാൻ പിൻവലിച്ചു. തിങ്കളാഴ്ചയാണ് പാകിസ്ഥാനിലെ ടെലികോം മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത്. ടിക്ടോക്കിൽ വരുന്ന വീഡിയോ ഉള്ളടക്കങ്ങൾ പരിശോധിക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കാമെന്ന് ടിക്ടോക്ക് വ്യക്തമാക്കിയതിനെ തുടർന്നാണ് പാകിസ്ഥാനിലെ ചൈനീസ് ആപ്പിന് നേരിട്ട നിരോധനം നീങ്ങിയത്. UAE നിന്ന് ഇസ്രായേലിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് പൗരന്മാർക്ക് വിസ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം ഇരു രാജ്യങ്ങളും അംഗീകരിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ മാസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ വൈറ്റ് ഹൌസിൽ വെച്ച് UAE ഇസ്രായേലുമായി സമാധാന കരാർ ഒപ്പുവെച്ചിരുന്നു. 8 വർഷം മുൻപ് ഉന്നയിച്ച ആരോപണം ബിജു രമേശ് ആവർത്തിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആരോപണങ്ങൾക്ക് കഴമ്പില്ലെന്ന് വിജിലൻസ് കണ്ടെത്തിയതാണ്. ബാർ ലൈസൻസ് ഫീസ് കൂട്ടാതിരിക്കുന്നതിനായി 10 കോടി രൂപ കെ ബാബു ആവശ്യപ്പെട്ടു എന്നായിരുന്നു ബിജു രമേശിന്റെ ആരോപണം. വിനോദസഞ്ചാര മേഖലയിൽ പുതിയ നേട്ടം സ്വന്തമാക്കി ഉത്തർപ്രദേശ്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സന്ദർശിച്ച സംസ്ഥാനമെന്ന നേട്ടമാണ് UP സ്വന്തമാക്കിയിരിക്കുന്നത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ അടുത്തിരിക്കെ NDAക്കെതിരെ ആഞ്ഞടിച്ച് RJD നേതാവ് തേജസ്വി യാദവ്. കഴിഞ്ഞ 15 വർഷത്തെ NDAയുടെ കഴിവുകെട്ട ഭരണം ബീഹാറിനെ നശിപ്പിച്ചെന്ന് അദ്ദേഹം ആരോപിച്ചു. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് അധികകാലം തുടരാൻ BS യെദ്യൂരപ്പയ്ക്ക് കഴിയില്ലെന്ന് BJP നേതാവ് ബസാന ഗൌഡ പാട്ടീൽ യത്നാൽ. കഴിഞ്ഞ ദിവസം രാത്രി ഒരു ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിലായിരുന്നു BJP നേതാവിന്റെ പരാമർശം. തലസ്ഥാനത്ത് വീണ്ടും ഹൈടെക് ATM തട്ടിപ്പ്. കുറവൻകോണത്തെ കാനറ ബാങ്ക് ATMൽ നിന്നാണ് പണം നഷ്ടപ്പെട്ടത്. ബാങ്കിന്റെ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് ഹൈടെക് തട്ടിപ്പ് വ്യക്തമായത്. അന്വേഷണത്തിന്റെ ഭാഗമായി ATMലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ മന്ത്രിയും ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമായ BJPയുടെ ഇമർദി ദേവിയെ ഐറ്റം എന്ന് വിശേഷിപ്പിച്ചതിന് വിശദീകരണവുമായി കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കമൽനാഥ്. ആരെയും അപമാനിക്കാനായി താൻ പറഞ്ഞതല്ലെന്നും പേര് മറന്നുപോയതിനാൽ പട്ടികയിൽ 1, 2 എന്ന് പറയുന്നത് പോലെ പറഞ്ഞതാണെന്നും അത് അപമാനിക്കലാകുന്നത് എങ്ങനെയാണെന്നും കമൽനാഥ് ചോദിച്ചു. സംസ്ഥാനത്ത് സവാള ഉള്ളി വില കുതിച്ചുയരുന്നു. തമിഴ്നാട്ടിലും ഇതര സംസ്ഥാനങ്ങളിലും മഴ മൂലം വിളവെടുപ്പ് മുടങ്ങിയതിനാലാണ് വില ഉയർന്നത്. തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ വിളയുടെ 90% അപ്രതീക്ഷിത മഴയെ തുടർന്ന് നശിച്ചതായി ചെന്നൈയിലെ മൊത്ത ഉള്ളി വ്യാപാരികൾ പറയുന്നു. 1 കിലോ ഉള്ളിയുടെ വില ഇതിനകം 80 രൂപ കടന്നു. അടുത്ത 3 മാസത്തേക്ക് ഉള്ളി ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. IBC Live 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ശുഭരാത്രി. മികച്ച ചലച്ചിത്ര ലേഖനത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബിപിൻ ചന്ദ്രനെ ജനപക്ഷ നേതാവ് PC ജോർജ് MLA പൊൻകുന്നത്തെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി പൊന്നാടയണിയിച്ച് ആദരിച്ചു.
ജനപക്ഷം ചിറക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും അധ്യാപനത്തിൽ ബിരുദവുമുള്ള ബിപിൻ ചന്ദ്രൻ ഇടക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. നാടകം, കഥ, കാർട്ടൂൺ, കവിത തുടങ്ങിയ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബിപിൻ ചന്ദ്രന് മികച്ച ചലച്ചിത്ര ലേഖനത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഏറെ സന്തോഷം നൽകുന്നതായും ലോകത്തിൽ തന്നെ അമൂല്യമായ അദ്ദേഹത്തിന്റെ പുസ്തക ശേഖരത്തിൽ താൻ അത്ഭുതപ്പെടുന്നതായും നാടിന്റെയും നാട്ടുകാരുടെയും പ്രിയങ്കരനായ ബിപിൻ ചന്ദ്രനിലൂടെ ഇനിയും പുതിയ സൃഷ്ടികൾ ഉണ്ടാകട്ടെയെന്നും അതുവഴി നിരവധി പുരസ്കാരങ്ങൾ ഇനിയും ലഭിക്കട്ടെയെന്നും പി സി ജോർജ് എം എൽ എ കൂട്ടിച്ചേർത്തു. പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലീഡർ ശ്രീ പി സി ജോർജ് സാർ ഇന്നിവിടെ ഓടിയെത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് അദ്ദേഹം നല്ലവരായ സഹപ്രവർത്തകരെ, സ്നേഹിതരെ, ഞാൻ നമ്മുടെ കേരളക്കരയുടെ സിനിമ അവാർഡിന് പ്രഖ്യാപനം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ആ പ്രഖ്യാപനത്തിൽ ഏറ്റവും നല്ല സിനിമ ലേഖനം എഴുതിയതാണ് നമ്മുടെ ഏറ്റവും പ്രിയനായ വിപിചന്ദ്രൻ എന്ന ഈ അധ്യാപകൻ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന അവാർഡ് സംബന്ധിച്ച് വളരെയേറെ തർക്കങ്ങൾ ഇന്നിപ്പോഴും നടക്കുക. ആ തർക്കങ്ങളിലൊന്നും ഞാൻ കക്ഷി ചേരുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, ബിപിൻ ചന്ദ്രന് കിട്ടിയ അവാർഡ് സംബന്ധിച്ച് ഒരു തർക്കവും, അതാണ് ബിപിൻ ചന്ദ്രൻ്റെ പ്രത്യേകത. അദ്ദേഹം ഒരു അധ്യാപകനായിട്ട് ആണ് എന്ന് പറയുമ്പോൾ ആ അധ്യാപകൃത്തിയോടൊപ്പം എങ്ങനെ അദ്ദേഹം ഈ കഴിവ്, ഇത്രമാത്രം കഴിവുള്ള വ്യക്തിത്വം എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ, സമൂഹത്തിന് പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുന്നു എന്നതിന് തെളിവാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെല്ലാം. പല സിനിമകളിൽ പ്രധാനപ്പെട്ട നടന്മാരും നടിമാരും പങ്കെടുക്കുന്ന പല സിനിമകൾക്കും എഡിറ്റിംഗ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്, അങ്ങനെ സംഭാഷണമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം അതായത് സർവകലാവല്ലഭൻ എന്നൊരു വാക്കാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. ഏതായാലും നമ്മുടെ നാട്ടുകാരൻ്റെ ഒരു വ്യക്തിക്ക് ഇതുപോലൊരു അവാർഡ് കിട്ടുമ്പോൾ അത് ഏറ്റവും സന്തോഷകരമാണ്. ഈ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് അത്ഭുതം ഇരട്ടിക്കുകയാണ്. അത്ഭുതം ഇരട്ടിക്കാൻ കാരണം ഇത്രമാത്രം പുസ്തക ശേഖരം ഈ ചെറുപ്രായത്തിൽ സംഘടിപ്പിച്ച് സൂക്ഷിക്കുന്ന മറ്റു വ്യക്തികൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടാവാം. പക്ഷേ ഇത്രമാത്രം അമൂല്യമായ ഗ്രന്ഥങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ ലോകത്ത് അപൂർവമായി മാത്രം ലഭിക്കുന്ന പുസ്തകങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ച് സൂക്ഷിച്ച് സംരക്ഷിച്ച് വരുന്ന ഒരു മാന്യത അദ്ദേഹമാണ് പ്രിയങ്കണ ബിപിൻ ചന്ദ്രൻ എന്നത് ഈ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ബോധ്യമായി. ഞാൻ അദ്ദേഹത്തെ ആ കാര്യത്തിലും അഭിനന്ദിക്കാൻ കഴിയില്ല. ഞാൻ എവിടെ ചെല്ലുമ്പോഴും സാഹിത്യ സംബന്ധമായ യോഗങ്ങൾ നടന്നാൽ ബിപിൻ ചന്ദ്രൻ്റെ വീട്ടിലെ ഈ പുസ്തക ശേഖരത്തെ പറ്റിയായിരിക്കും ആദ്യം പറയുക എന്നൊരു സംശയവുമാണ്. തീർച്ചയായും ഞാൻ ഇങ്ങോട്ട് പറയും, ഞാൻ തീർച്ചയായിട്ടും ഒന്നും കടക്കുന്നില്ല. വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും, അദ്ദേഹം സഹധർമ്മിണി നമുക്കറിയാം, എറണാകുളം സ്വദേശിനിയാണെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് രണ്ട് മക്കൾ, മൊത്തം മകനും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അതേപടി കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് റിപ്പോർട്ട്. ആ മകനും നല്ല നിലയിൽ വളർന്നു വരട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിപിൻ ചന്ദ്രൻ ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ കൂടുതൽ അവസരങ്ങൾ സർവശ്രേഷ്ഠ ദൈവം തമ്മിൽ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്